ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയായ വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെയും ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈസിയായി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അരമണിക്കൂർ കൊണ്ട് നമുക്ക് വെജിറ്റബിൾ പുലാവ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്തി വെച്ച് വെള്ളം തോരാനായി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണമെങ്കിൽ ജീരകശാല റൈസ് വെച്ച് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ 1 കിലോത്തിനാണ് ഉണ്ടാക്കുന്നത്. 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രോസൺ ഗ്രീൻ പീസ് തന്നെ ഇതിനെടുക്കാൻ നോക്കുക. അപ്പോൾ 1 കിലോത്തിന് 4 സവാള എന്നുള്ള കണക്കാണ്. അപ്പോൾ മീഡിയം സൈസുള്ള 4 സവാള ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോത്തിനാണെങ്കിൽ 2 സവാള മതിയാവും. പിന്നെ 4 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പുളിയില്ലാത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 1 പിടി മല്ലിയിലയും 1/2 പിടി പുതിയനയിലയും എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമായും വേണം. ഇനി പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈരിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ തക്കാളിയും തൈരും പുളിയില്ലാത്തത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. മുളക് പൊടിയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് നല്ലൊരു കളറായിരിക്കും. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ 1/2 സ്പൂൺ ഹോം മേഡ് ഗരം മസാലയാണ് ചേർക്കുന്നത്. നല്ല മണമാണ്, ഇത്രയേ ചേർക്കണ്ടു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/2 കിലോന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 1 പീസ് മതിയാവും. 1 കിലോനായതുകൊണ്ട് ഞാൻ 2 പീസും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും നമുക്ക് പശുവും നെയ്യും ആവശ്യമുണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഞാൻ അളവ് പറയാം. പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അപ്പോൾ നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പം പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഓയിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പശുവും നെയ്യും കൂടി ചേർത്ത് നന്നായി ചൂടായി വന്നാൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ വെജിറ്റബിൾ പുലാവ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇത് ചെറുതായി ഗോൾഡൻ കളറായാൽ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പുലാവാണ്. പിന്നെ കറികളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായി സോഫ്റ്റ് ആകുന്നതുവരെ വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബസ്മതി റൈസിൽ ഉണ്ടാക്കുമ്പോൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ സാധാ ജീരകശാല റൈസിൽ വെക്കുമ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണം, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പം കുതിർത്ത് വെക്കുന്ന ഗ്രീൻ പീസ് ചേർത്താൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഫ്രോസൺ തന്നെ എടുക്കാൻ നോക്കുക. ഈ സമയത്ത് മല്ലി മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ജീരകശാല റൈസിലും നല്ല ടേസ്റ്റാണ്. അപ്പം ബസ്മതി റൈസാകുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ബസ്മതി റൈസ് എടുത്തത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണമെങ്കിൽ ജീരകശാല റൈസ് എടുക്കാം. ഇതിലേക്ക് ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ചേർത്ത് ഒരു 2-3 മിനിറ്റ്
മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് സോഫ്റ്റായി വരും. ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് നമ്മൾ തൈരും മസാലപ്പൊടിയും ചേർത്ത മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത 1 കിലോ ബസ്മതി റൈസ് ഒരു വലിയ കപ്പിനുണ്ട്. അപ്പോൾ 1 കപ്പ് ബസ്മതി റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പൊതീനയിലയും ചേർത്ത് കൊടുക്കാം. ബാക്കി കുറച്ച് കഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊതീനയില എന്തായാലും ചേർക്കണം. ഇനി നമ്മൾ എത്രയാണ് റൈസ് എടുക്കുന്നത് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഇപ്പം ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കുക. ഉപ്പ് കുറഞ്ഞാലും നമ്മൾ വെജിറ്റബിൾ പുലാവ് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നവരെ കാത്തിരിക്കാം. ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഊറ്റി വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് റെഡിയാക്കിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കച്ചമ്പറൊന്ന് റെഡിയാക്കാനുണ്ട്. 1 സവാള, 1 തക്കാളി, ആവശ്യത്തിന് മല്ലിയിലയും പൊതീനയിലയും ഉപ്പും ചേർത്തിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കച്ചമ്പറാണ്. ചില സ്ഥലത്ത് ഇതിന് റൈത്ത എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഇതിന് കച്ചമ്പറ എന്ന് പറയുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, പിന്നെ അനാറ് ചേർത്ത് കൊടുക്കാം, കക്കിരിക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കച്ചമ്പറാണ്. ഇതെല്ലാം കൂടി മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ പുലാവിനുള്ള കച്ചമ്പർ ഇവിടെ റെഡിയായി. ആ സമയം കൊണ്ട് ഇവിടെ വെള്ളമൊക്കെ വറ്റി ലെവലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇതുപോലെ റൈസൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ബാക്കി വന്ന മല്ലിയിലയും പൊതീനയിലയും ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് തിരിച്ച് മറിച്ച് വിട്ടാൽ മതി. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും ഇത് തിരിച്ചിട്ട് അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തുറന്ന് ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ തക്കാളി റൈസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന രീതി വേറെ, ഇതുണ്ടാക്കുന്ന രീതി വേറെ, അതിൻ്റെ ടേസ്റ്റ് വേറെ, ഇതിൻ്റെ ടേസ്റ്റ് വേറെ. അപ്പോൾ നമുക്ക് ഇത് റെഡിയായി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയ അഭിപ്രായമൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പുലാവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കച്ചമ്പറും ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ചട്നീൻ്റെ വീഡിയോയൊക്കെ ഞാൻ മുന്നേ ചെയ്തതാണ്. അപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ അതേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.